ഹലോ, എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാനിവിടെ വെറുതെ ഒരു സൈഡിൽ, റോഡിൻ്റെ സൈഡിൽ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കുറേ നേരമായി മരുമോള് ഒരു ഷോപ്പിലോട്ട് കയറി. അപ്പോൾ ഇവിടെ ഞാൻ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്യുന്ന വണ്ടികളുടെ ഒരു ഭംഗി കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തും വേണ്ടി ബിസി റോഡാണ് ഇത്, പൂന്തി റോഡാണ്. ഇത് പൂന്തി റോഡെന്ന് വെച്ചാൽ കുമാരപുരം ജംഗ്ഷനിൽ നിന്ന് കിംസിലേക്ക് പോകുന്ന റോഡാണ്. അതിൻ്റെ അടുത്തുള്ള ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട്. അതാണ് ഞാൻ ഈ കാണിക്കുന്നത്, ദേവി ക്ഷേത്രം. അതിൻ്റെ ഞാൻ നിൽക്കുന്നത് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര കാറ് പോകുന്നെന്ന് വേണമെങ്കിൽ എന്നെ നോക്കാം. പണ്ട് ഞാനൊക്കെ കുഞ്ഞായിരുന്നു, അപ്പോഴേ പിന്നെ ഞങ്ങൾ ആലപ്പിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ചേട്ടനൊരു ഹോബി ഉണ്ടായിരുന്നു കേട്ടോ, കാറിൻ്റെ നമ്പറൊക്കെ കുറിച്ച് വയ്ക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന കണക്കുള്ള നമ്പറല്ല കുറിച്ച് വയ്ക്കുന്നത്. അത് പിന്നെ ഏതോ ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ. ഇതിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന എല്ലാ കാറിൻ്റെ നമ്പർ ചേട്ടനെടുത്ത് കുറിച്ച് വയ്ക്കും. അത് നല്ല രസമായിരുന്നു. അത് ചേട്ടൻ കാറ് ചുമ്മാ എന്തിനാണെന്ന് അറിഞ്ഞത്, അങ്ങനെ അന്ന് അങ്ങനെ ഇരുന്നു. പിന്നെ പലരും അങ്ങനത്തെ ഹോബി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിലർ ഈ തീപ്പെട്ടിപ്പടം, ചേട്ടൻ തീപ്പെട്ടിപ്പടവും ശേഖരിക്കുന്നുണ്ടായിരുന്നു. തീപ്പെട്ടിയുടെ മുമ്പിലുള്ള ആ വീറ്റു എന്ന് പറയുന്ന ആ അത്, പിന്നെ എവിടെയെങ്കിലുമൊക്കെ റോഡിൽ കൂടെ പോകുമ്പോൾ പിന്നെ തീപ്പെട്ടിയൊക്കെ കിടക്കാൻ അതിനെയൊക്കെ പറക്കിയെടുക്കും. അതൊക്കെ ഭയങ്കര ഹോബിയായിപ്പോയി. അത് പക്ഷേ പിന്നെ ചേട്ടൻ ചെയ്തിരുന്നത് ഒരു നോട്ട് ബുക്കിൻ്റെ അകത്ത് ഈ തീപ്പെട്ടിപ്പടം കിട്ടുമ്പം അതിനെ ഒട്ടിച്ചൊട്ടിച്ച് വയ്ക്കുന്നു. അത് പക്ഷേ എൻ്റെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്തിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. തീപ്പെട്ടിപ്പടമൊക്കെ ഒട്ടിക്കാതെ അതൊക്കെ നല്ലൊരു ഹോബിയായിരിക്കും. അതൊന്നും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഹോബി, അതൊക്കെ കൊള്ളാം. നമ്മൾ ആലോചിക്കുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഇങ്ങനെ തീപ്പെട്ടിപ്പടം ശേഖരിക്കുക, നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഒരു എനിക്ക് തന്നൊരു 300 പേജിൻ്റെ അകത്ത് നിറച്ചിങ്ങനെ, പക്ഷേ പേജെല്ലാം ഇങ്ങനെ വണ്ണം വെച്ചിരിക്കും. എന്തെന്ന് വെച്ചാൽ ഇതിൽ പശയൊട്ടിച്ചല്ലേ വയ്ക്കുന്ന ഈ പേജിലും ഫ്രണ്ടിലും അപ്പുറത്തെ പേജിലൊക്കെ ഒഴിച്ച് ഇത് ഭയങ്കര കട്ടിയായിട്ടിരിക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ പാടില്ല തുറക്കാനായിട്ട്. ഒരു ഒറ്റ പേപ്പറിങ് വരും. പക്ഷെ കാറിൻ്റെ നമ്പർ ഇങ്ങനെ ഇടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം, സന്തോഷമായിട്ട് സന്തോഷമായിട്ടല്ല പിന്നെ വലുതായിട്ട് എനിക്ക് തോന്നിയിട്ട് അയ്യോ ചേട്ടാ എത്ര കാറിൻ്റെ നമ്പർ റോഡിലൂടെ ഇങ്ങനെ ഒന്നെങ്കിൽ. നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തൊക്കെ ഉള്ളല്ലോ, സ്കൂളിൽ പോകുമ്പോൾ ചേട്ട ചെയ്തിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ വെച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പം വീട്ടിൻ്റെ അതുവഴി അങ്ങനെ ഒരു ഹോൺ കേട്ടോ, ഉടൻ മതിലിൻ്റെ അടുത്തൊക്കെ ഓടിപ്പോവും. എന്നിട്ട് ആ കാറിൽ നോക്കി എഴുതും. ഞാൻ അപ്പം അന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ എഴുതുമ്പോൾ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം കണ്ടി 3.5 വയസ്സിൻ്റെ ഇളയതാണ്. പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇപ്പം ഞാൻ വിചാരിക്കുമ്പോൾ ചേട്ടൻ ശരിയായിരുന്നു. നമ്മൾ തോന്നിയ കണക്ക് നമ്പറുകൾ എഴുതി വെക്കുകയല്ല, പോയ കാറിൻ്റെ മാത്രം നമ്പറാണ്. അതൊക്കെ ഒരു വലിയ CBI ഡയറിക്ക് ഒരു പോലത്തെ സിനിമയ്ക്കൊക്കെ, അല്ലെങ്കിൽ അതിന് അതുപോലുള്ളതിനൊക്കെ കാണിക്കാണ്ടാണ്ട് ഇങ്ങനെ ഒരു ഇവിടെ ഒരു മർഡർ നടന്നത്. മർഡർ നടന്നപ്പോഴത്തേക്കും ഇങ്ങനെ കാറുകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഈ കാറിൻ്റെ നമ്പറുകളൊക്കെ അറിയാൻ പറ്റുമോ? പറ്റില്ല. അന്ന് CCTV ഒന്നും ഇല്ലല്ലോ. ഇപ്പോഴും CCTV ഉണ്ടെങ്കിലും വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോഴത്തേക്കും അങ്ങനെ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ CCTVയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് എളുപ്പമായിരുന്നു. അപ്പം അതുകൊണ്ട് അത് അപ്പോൾ ഇതേ മരുമോള് വന്നപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ നിർത്താം. അപ്പോൾ അന്ന് CCTV ഇല്ലാത്തതുകൊണ്ട് ഈ നമ്പറൊക്കെ ഇങ്ങനെ ഒരു കുട്ടി അവിടെ ഒരു നമ്പറൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട്, വന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമായിരുന്നു. അപ്പോൾ ശരി, നമ്മൾ കണ്ട് പോകാൻ പോകുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ഇതുപോലത്തെ ഒരു വീഡിയോ കാണാം. ബൈ.